150 വർഷത്തിന് മുകളിലുള്ള ഇല്ലമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഇല്ലത്തിന്റെ ഇപ്പോഴത്തെ അവകാശിയാണ് നമ്മോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത്. ചേട്ടാ, ഇതിനെ ഏകദേശം എത്ര വർഷമായി കാണും? 170 വർഷക്കാലത്തോളമായി പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ്. നിങ്ങൾ പരമ്പരാഗതമായി കൊണ്ടുവരുന്ന തലമുറകളാണ് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ വരുമാന സ്രോതസ് കണ്ടെത്തിയിരിക്കുന്നത്? പൂജാരിയായിട്ടും അതേപോലെ കൃഷി. കൃഷി എന്തൊക്കെയാണ്? കൃഷി, ഇത് ഇത് പുരുഷോത്തമൻ നായരുടെ ഫോട്ടോമാണ്. അദ്ദേഹം 150 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടെങ്കിലും ഇത് മുഴുവനായി കൊണ്ടും മരങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ മേൽക്കൂരകളൊക്കെ പണിതീർത്തിരിക്കുന്നത്. ഓടുകൊണ്ട് ഇതിൻ്റെ മേൽക്കൂരയുടെ പണിയും മറ്റു മരങ്ങൾ കൊണ്ടാണ് തീർത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ പെയിൻ്റൊക്കെ കാണുന്നത് പുതിയ തലമുറ ഇതിന് വേണ്ടിയിട്ടുള്ള പെയിൻ്റൊക്കെ അടിച്ച് കുറച്ച് ഡിസൈൻ ചെയ്തതാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ പഴകിയ ആ മേൽ കാണുന്നത് പോലെ തന്നെയായിരുന്നു മുഴുവനായിക്കൊണ്ടുമുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വീടിൻ്റെ തലമുറയായി കൈവശം ലഭിച്ച പത്മനാഭൻ എന്ന ആൾ പല രീതിയിലുള്ള കൃഷികളൊക്കെ ചെയ്തുകൊണ്ട് അടക്കയുടെ കൃഷി, കവുങ്ങ് കൃഷി, അതേപോലെ നെൽകൃഷി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർഷകനും കൂടിയാണ്. ഈ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് താലൂക്കിൽ പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിലെ ചെരുമ്പ എന്ന ദേശത്തിൻ്റെ പിറകു വശത്തുള്ള കാലിയടുക്കത്തിൻ്റെ താഴെയുള്ള ആയമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഇല്ലം നിലനിൽക്കുന്നുള്ളത്. പലർക്കും ഒരുപക്ഷെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ പൂർവീകന്മാരൊക്കെ ഈ ചിത്രം കാണുമ്പോൾ അവരൊക്കെ ഈ ഇല്ലത്ത് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ കുറിച്ചൊക്കെ അറിയാവുന്നവരായിരിക്കാം. മറ്റൊരു വശത്തെ കൂടിയാണ് ഇല്ലം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത്. ഇല്ലത്തിനോടൊപ്പം ചേർന്നിരിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളും പത്മനാഭൻ എന്ന ഇപ്പോൾ കൈവശമുള്ള ആള് പല രീതിയിലുള്ള കൃഷികളൊക്കെ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇല്ലത്തിന് തൊട്ട് സമീപത്തായി കാണുന്ന ഒരു തറവാട് ക്ഷേത്രമാണ്. ഏകദേശം 150 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ക്ഷേത്രം കൂടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇല്ലത്തിന് 150 വർഷക്കാലം പഴക്കമുണ്ട്. അതേക്കാളും കൂടുതൽ പഴക്കമാണ് ഈ ക്ഷേത്രത്തിനുമുള്ളത്. ഈ ഇല്ലത്തിൻ്റെ തൊട്ടരികത്തായിട്ടാണ് ഈ ക്ഷേത്രവും നിലനിൽക്കുന്നുള്ളത്. ഈ ഇല്ലത്തിൻ്റെ മുൻ അവകാശിയായിരുന്നത് നമ്മളിതിപ്പോൾ നേരത്തെ സംസാരിച്ച പത്മനാഭൻ അവറുകളുടെ പിതാവ് അച്ഛൻ പുരുഷോത്തമൻ ആണ്. അദ്ദേഹം തലമുറയായി കിട്ടിയിരിക്കുന്ന ഈ ഇല്ലം ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൈവശമാണ് നിലനിൽക്കുന്നുള്ളത്. ഈ ഇല്ലത്തിനകത്ത് പഴകിയിരിക്കുന്ന പുരാതനമായിരിക്കുന്ന വസ്തുക്കളാണോ നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്? പഴയ പുരാതനമായിരിക്കുന്ന പണ്ട് കാലങ്ങളിൽ നിങ്ങളുടെ പൂർവികന്മാർ ഉപയോഗിച്ച വസ്തുക്കൾ തന്നെയാണ് ഇന്നും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് അല്ലേ? ഇദ്ദേഹമായിരുന്നു ഇതിൻ്റെ ഇദ്ദേഹത്തിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്ന പത്മനാഭനായിരുന്നു. പുരുഷോത്തമൻ എന്ന ആ മഹാവ്യക്തിയുടെ മകൾ ആണ് ഈ കാണുന്നുള്ളത്. സാവിത്രി ചേച്ചിയാണ് നമ്മളോട് ആ ഒരു പഴയ കാലം എങ്ങനെയാണ് തലമുറകൾക്ക് കൈമാറിക്കൊണ്ട് ഈ ഇല്ലം ഇന്നുള്ള ഈ തലമുറയിലേക്ക് എത്തി എന്നതിനെ കുറിച്ചിട്ട് നമ്മളുടെ അമ്മച്ചിയായിരിക്കുന്ന സാവിത്രി ചേച്ചി നമ്മളോട് പങ്കുവെക്കുകയാണ്. ചേച്ചി, ഏകദേശം എത്ര വർഷക്കാലമായിട്ടുണ്ടാവും ഈ ഇല്ലത്തിന്? ഏകദേശം 150 വർഷത്തിന് മുകളിൽ എന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഓർമ്മയെ അയവറക്കാൻ പറ്റുന്നത്? പെരിയ ആയമ്പാറ വില്ലാരംവതിയുടെ ബാക്ക് സൈഡുമായിക്കൊണ്ടും ചെരുമ്പ കാലിയടുക്കത്തിൻ്റെ താഴ്ഭാഗമായിക്കൊണ്ടാണ് ഈ ഇല്ലം നിലനിൽക്കുന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 150 വർഷക്കാലത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ഇല്ലം കൂടിയാണ്. തലമുറകൾക്ക് കൈമാറി ഇപ്പോൾ പത്മനാഭൻ എന്ന വ്യക്തിയുടെ കയ്യിലാണ് ഇത് നിലനിൽക്കുന്നുള്ളത്. ഇന്ന് ചുറ്റുമുള്ള
പാടങ്ങൾ സ്ഥലങ്ങളൊക്കെ കൃഷിക്കായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു വരികയാണ്. ഈ ഇല്ലത്തിൻ്റെ അവകാശിയുടെ കയ്യിലുള്ള വസ്തുക്കളാണ്. ഇത് മുഴുവനായിക്കൊണ്ടും കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നത് എന്നതാണ് കൗതുകകരമായിരിക്കുന്ന കാഴ്ച. ഇത് മനോഹരമായ ഭംഗിയോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണ്. കവുങ്ങ് കൃഷി അതേപോലെ തന്നെ മറ്റു പല കൃഷിക്കായിക്കൊണ്ടും ഈ പാടങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഇല്ലത്തിൻ്റെ ഒരു വശത്തായിക്കൊണ്ട് ഒരു മല മലടിച്ചിട്ട് ഇല്ലമുണ്ടാക്കിയ പോലെ ആ മലക്ക് സൈഡിലായിക്കൊണ്ട് വലിയൊരു ഗുഹ പോലെ നമുക്ക് കാണാൻ പറ്റും. ഈ ഗുഹയെക്കുറിച്ച് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഇവർക്ക് മുമ്പുള്ള തലമുറ അവർ വളർത്തിയിരുന്ന ആടുമാടുകളെയൊക്കെ ഇതിനു അകത്തായിരുന്നു അതിനെ കൂട്ടുക അതിനെ അത് കരക്കെ പോലെ ഉപയോഗിച്ചിരുന്നത്. അതിപ്പോൾ ഇപ്പോൾ അതിലേക്ക് വള്ളങ്ങളൊക്കെ ചോർന്നത് കൊണ്ട് ഇപ്പോൾ കൂട്ടാറില്ല എന്നാണ്. ഇത് ഭയാനകമായിരിക്കുന്ന ഒരു ഗുഹയെ തന്നെയാണിത്. ശരിക്കും ഒരു ഗുഹ ഉണ്ടാക്കി നല്ലൊരു റൂം പോലെ മേലെ സീലിംഗ് ചെയ്ത് എടുത്ത പോലെയാണ് ഈ ഗുഹയെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിലായിരുന്നു പണ്ട് കാലങ്ങളിൽ ആടുകളെയൊക്കെ കൂട്ടിയിരുന്നത്. ഇല്ലത്തിൻ്റെ സമീപത്തായിട്ടാണ് ഈ ഗുഹയും നിലനിൽക്കുന്നുള്ളത്. ഇല്ലത്തിൽ നിന്ന് ഞങ്ങൾ കയറി വരുന്ന വഴിയിൽ ഈ നാട്ടുകാരനും ഈ പ്രദേശവാസിയുമായിരിക്കുന്ന വീരൻ ചേട്ടനെ ഞങ്ങൾ കാണുകയുണ്ടായി. വീരൻ ചേട്ടൻ, അദ്ദേഹം ഈ ഇല്ലത്തെ കുറിച്ചിട്ട് ഞങ്ങളോട് ഇങ്ങനെയാണ് പങ്കുവെക്കുന്നത്. അഞ്ചു കൊല്ലം വ്രതം എടുത്തിട്ട് പള്ളേറ് കിട്ടി. അസാട്ട് കൊല്ലം വ്രതം എടുത്തു നിന്നു. പിന്നെ ഒരു പിന്നെ തെയ്യം കഴിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഒരു കളസാട്ട് കഴിച്ചിട്ട് വിട്ടു. ഏകദേശം എത്ര വർഷക്കാലം പഴക്കമുണ്ടാവും ഈ ഇല്ലത്തിൽ? 10-7 കൊല്ലത്തിന്റെ നമുക്ക് പറയുമ്പോ കണക്കിന്റെ 10-60 അല്ല നിങ്ങൾക്ക് അതിനു മുമ്പേണ്ട. അപ്പൊ അവര് പറഞ്ഞിട്ടുള്ളത് 150 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് എന്നാണ്. ഏകദേശം എത്ര തലമുറകൾ കൈമാറിയിട്ടാണ് ഇപ്പോൾ ഈ നില ഇപ്പോൾ ഉള്ളവർക്ക് ലഭിച്ചിട്ടുള്ളത്? 13 ആള് കൈമാറിയിട്ടാണ് എന്റെ കൈവശം ഇല്ലത്. അതെ അതെ അതെ.